എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതാ ഈ പറയുന്ന സ്ക്രീനിൽ നിങ്ങൾ എന്തൊക്കെയാണോ വായിക്കുന്നത് ഇതൊക്കെ തന്നെ. പലർക്കും പല രീതിയിലുള്ള വിഷമങ്ങളുണ്ട്, പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ചിലർ ജോലി ചെയ്യുന്നുണ്ട്, അതിനിടയിൽ പഠിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ജോലി പോലും ഇല്ല, പ്രായം ഇത്രയായിട്ടും വീട്ടിലെ പ്രാരാബ്ദങ്ങളെല്ലാം എൻ്റെ തലയിലേക്ക് വന്ന് വീഴാനുള്ളൊരു സാഹചര്യമാണ്. ആ സമയത്തും ജോലി ഇല്ലാതിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്ന തോന്നലോടുകൂടിയ വിഷമത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞു പോയ കാര്യത്തിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല, ഇനി മുമ്പോട്ട് എന്ത് എന്നാണ്. എന്നാൽ നിങ്ങളാരും പാഴായി പോകാനുള്ള ജന്മങ്ങളൊന്നുമല്ല. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യവും കാരണവും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ പി എസ് സി എഴുതി ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നിരിക്കും. നിലവിൽ കഴിഞ്ഞുപോയ ഒരു പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ ഇനി കീറി ചകഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എത്ര കീറി എന്ന് പറഞ്ഞാലും അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കുന്നതായ കുറേ കാര്യങ്ങൾ, പോസിറ്റീവുകൾ നിങ്ങൾ എടുക്കില്ല, നിങ്ങൾ നെഗറ്റീവ് എടുക്കും. നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടി. ഇതിന് മുമ്പ് നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് 32 മാർക്കേ കിട്ടിയുള്ളൂ. പക്ഷേ നിങ്ങളെന്താ 32-40 ആയതിനെക്കുറിച്ചല്ല, ഞാനൊരു പക്ഷേ കട്ട് ഓഫിൽ വന്നില്ലെങ്കിലോ ലിസ്റ്റിൽ കയറിയിട്ടും എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലോ എന്ന് ചിന്തിക്കും. നിങ്ങൾക്ക് നിങ്ങൾ പേഴ്സണലി ഇമ്പ്രൂവ് ആയത് എത്രത്തോളം ആണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ അതിനകത്തൊന്ന് പോസിറ്റീവായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് തൃപ്തി അണയാൻ നോക്ക്. എടാ, തോക്കുമ്പോൾ അന്തസ്സായിട്ട് തോക്ക്. തോറ്റെന്ന് പറയുന്നത് 10 പേരുടെ മുമ്പിൽ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന തോൽവിയിൽ നിന്ന് നിങ്ങൾ പല പാഠങ്ങളും മനസ്സിലാക്കാനുണ്ട്. അതായത്, ഞാൻ എങ്ങനെ പഠിച്ചു, ഞാൻ വ്യക്തമായിട്ടാണോ പഠിച്ചിരിക്കുന്നത്, വ്യക്തമായി പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയോ, ഞാൻ എത്ര ദിവസം കൊണ്ട് പഠിച്ചു, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചു, ഞാൻ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിച്ചു, ഇനിയും ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്താൽ എനിക്ക് കുറേ കൂടെ നല്ല രീതിയിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുന്നതായിട്ടുള്ളൊരു അവസരമായിട്ട് ഈ ഓരോ പരീക്ഷകളെയും കാണുക. ഈ പറയുന്നതായ സർവ്വതായ കാര്യങ്ങളും നിങ്ങൾ എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു, അന്ന് നിങ്ങളൊരു ലിസ്റ്റിനകത്തേക്ക് വരും. ഒരു പക്ഷേ അതിനി അടുത്ത വരാൻ പോകുന്നൊരു പരീക്ഷയിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന CPO പരീക്ഷയിൽ തന്നെ ആയിരിക്കും. CPOയുടെ കട്ട് ഓഫ് ഒന്നും വലുതായിട്ടൊന്നും വരില്ല, എന്നാൽ പോലും നിങ്ങൾ അതിനകത്ത് ചിലപ്പോൾ ഒന്നുകിൽ CPO അല്ലെങ്കിൽ അടുത്തൊരു പരീക്ഷയിൽ. കഴിഞ്ഞു പോയ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടാതെ നിങ്ങൾ മുമ്പോട്ട് പോകും. പണ്ടുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, തോക്കുമ്പോൾ അന്തസ്സായിട്ട് തോറ്റിട്ട് നേടുന്ന വിജയമെന്ന് പറയുന്നത് ചരിത്രമാക്കണമെന്ന് പറയും. നിങ്ങളും അതേപോലെ ചിന്തിക്കും. സക്സസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. നിങ്ങളൊരു നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നൊരു സംവിധാനത്തിനെ നിങ്ങൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, ആ പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ ആ ഒരു നോക്കിക്കാണുന്നതായ ഒരു വിധമാണ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ സംവിധാനങ്ങളും നിങ്ങളത് നെഗറ്റീവായി മാത്രം ചിത്രീകരിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും വരും. വീട്ടുകാരുടെ പ്രഷർ ഉണ്ടാവും, നാട്ടുകാരുടെ പ്രഷർ ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓരം മാറ്റി വെക്കുക. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് പഠിക്കാനിരിക്കും. ഉറപ്പാണ് റിസൾട്ട് ഉണ്ടാവും, ഉറപ്പാണ് ഓരോ വഴിയും തെളിഞ്ഞു വരും. നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക, ഞാൻ ചെയ്തതിൽ ഏത് ശരി ഏത് തെറ്റ്. നിങ്ങളൊരു പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, ആ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന കാരണം കൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും പാഴായ ജന്മമൊന്നുമല്ല. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക. നിങ്ങളെ അത്ര കണ്ട ആവശ്യം എന്ന നിലയിൽ നിങ്ങളൊന്നിനെ നോക്കിക്കാണുന്നു, ഒരു ജോലി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണെങ്കിൽ എന്നോടൊപ്പം മത്സരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊപ്പം നിൽക്കാൻ എന്ന രീതിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ അതുകൊണ്ട് ഒന്നുമല്ലാതായി തീരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് അവസരം വരും. ഈ അവസരങ്ങളിൽ ഏതെങ്കിലും ഒന്നും കുത്തിയിടുക, ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടി കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത്. അപ്പോൾ CPO പരീക്ഷ അല്ലെങ്കിൽ ഇനി വരുന്നത്, നിങ്ങളുടെ മുമ്പിൽ LGS പരീക്ഷ വരുന്നുണ്ട്, LSGS വരുന്നുണ്ട്, മെയിൻസ് പരീക്ഷകൾ, ഈ പറയുന്ന ഡിഗ്രി തലത്തിൻ്റെ മെയിൻസ് പരീക്ഷകൾ ഇനി ഒരു മാസത്തിനപ്പുറം വരുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുമ്പോട്ട് വരുന്നതായ ഓരോ പ്രതിസന്ധികളിലും നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇനിയും അങ്ങോട്ടേക്ക് അനുഭവപ്പെടും. നിങ്ങൾക്കുള്ള മാനസിക സംഘർഷങ്ങളിലെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളും അങ്ങോട്ട് മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുക. അതിന് നിങ്ങൾക്ക് ആരുടെയൊക്കെ സഹായം ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക. ചോദിച്ചാൽ കിട്ടുന്നതൊക്കെ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്താവശ്യമാണോ ഉള്ളത് അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യണം എന്ന് ആവശ്യം
ഉന്നയിച്ചു കൊണ്ട് ഞാൻ പല രീതിയിലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും സക്സസീവായിട്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് കണ്ടില്ല. കാര്യം എനിക്ക് കുറേ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനപ്പോൾ അതിൻ്റെ പുറമെ ഇങ്ങനെ ഓടിപ്പോയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ ഒരു ഗ്രൂപ്പ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഈ ഒരു ചാനൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതിൻ്റേതായ പാളിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ തൽക്കാലത്തേക്ക് പരിഗണിക്കേണ്ട കാര്യമില്ല. കാര്യം ഞാനെന്ന വ്യക്തിയിലൂടെ കുറച്ച് ആൾക്കാർക്കെങ്കിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു നല്ല നേട്ടം ഉണ്ടാകുന്നു എന്നാണെങ്കിൽ അതങ്ങനെ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. നിങ്ങളതൊരു കാര്യമെന്ന നിലയിലേക്ക് അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. തുടങ്ങിയത് എന്താണ്, അത് പൂർത്തീകരിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കാര്യമായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ എൻ്റെ സഹായം എല്ലായ്പ്പോഴും ഉണ്ടാകും, ഏത് രീതിയിലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകണം, നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം. നിങ്ങളുടെ അപ്ഡേഷൻസൊക്കെ ഈ ഒരു ചാനലിനടിയിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട. പറഞ്ഞ കാര്യം മറക്കരുത്, സക്സസ് ഇസ് സബ്ജക്റ്റീവ്. നിങ്ങളതിനെ നോക്കിക്കാണുന്ന വിധം അനുസരിച്ചിരിക്കും നിങ്ങൾക്കൊരു തോൽവിയാണോ ജയമാണോ എന്ന്. തോക്കുന്ന എന്തസായിട്ട് തോക്ക്, ജയിക്കുന്ന ചരിത്രം കുറിക്കും. ഓക്കെ.